Marian Retreat, a retreat for the differently abled. പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യസ്ഥയാണ്. തന്റെ ജീവിതകാലം മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൾ. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. അങ്ങനെ മാനവകുലത്തിന് സ്വപുത്രനെ അവതരിക്കാനായി സക്രാരിയായി തീർന്നു. ഏറ്റവും കൂടുതൽ ഈശോയെ അടുത്ത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് മറിയത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മരണം വരെയും കുരിശിൻ ചുവട്ടിലോളം അവൾ യേശുവിനെ അനുഗമിച്ചു. ഉത്ഥാനത്തിന് ശേഷം നഷ്ടധൈര്യരായ ശിഷ്യരെ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിച്ചതും അവരെ ധൈര്യപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുക്കിയതും അമ്മ തന്നെ. ഇത് നമുക്ക് വളരെയധികം പ്രചോദനമരുളുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആപത്ഘട്ടങ്ങളിലും അമ്മയോട് അപേക്ഷിച്ചാൽ അമ്മ ഒരിക്കലും നമ്മെ കൈവിടില്ല. ഈ ബോധ്യത്തോടെ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയെ പോലെ മാധ്യസ്ഥം സ്വീകരിക്കാനായിട്ട് തിരഞ്ഞെടുക്കാം. ഇന്ന് മരിയ വചനങ്ങൾ നമുക്കായി പകർന്നു നൽകുന്നത് സിസ്റ്റർ മരിയ റോസ് SDV വൊക്കേഷണൽ സിസ്റ്റേഴ്സ് പുത്തൂർ ആണ്. സിസ്റ്റർ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളിലേക്ക് ഈ വചനങ്ങൾ അറിയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമ്മയോട് മാധ്യസ്ഥം വഹിക്കാനുള്ള പൂർണ്ണ വിശ്വാസം പകർന്നു തരാൻ സിസ്റ്ററിൻ്റെ വാക്കുകൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തന രംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:46 തിരുവചനം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന തിരുവചന ഭാഗത്തിനെ ഉത്തരമെന്നവണ്ണം 49 തിരുവചനം ഇപ്രകാരം പറയുന്നു: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞത്? എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കാരണം ഇത്രമാത്രം, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു യഹൂദ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖകരമായ ഒരു കാര്യമല്ല മാലാഖ വന്ന് പറഞ്ഞത്. എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് പരിശുദ്ധ അമ്മ ആ വചനത്തെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചപ്പോൾ അതൊരു മംഗള വാർത്തയായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മ കർത്താവിനെ മഹത്വപ്പെടുത്തിയത് ഈ വചനം വിശ്വസിച്ചുകൊണ്ടാണ്. തന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുകയാണ്. ഈ വചനം നമ്മളുടെ ജീവിതത്തെ ചില നിലപാടുകൾ എടുക്കാൻ നമ്മളിപ്പോൾ പ്രേരിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ഇത്രമാത്രമാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യമായിരിക്കാം, ഒരുപക്ഷെ ചെറിയ കാര്യമായിരിക്കാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ ദുഃഖമായിരിക്കാം, ചിലപ്പോൾ സന്തോഷമായിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് തന്നിട്ടുള്ള ഒരു സാധ്യതകൾ ആണ് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. അടുത്തതായി നാം മഹത്വം കൊടുക്കേണ്ടത് ആർക്കാണ് എന്ന് വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് മുമ്പേ വെച്ച് കാണിക്കുകയാണ്. ആർക്കാണ് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്? ദൈവത്തിന് മഹത്വം നമ്മൾ നൽകണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നാം മഹത്വം കൊടുക്കേണ്ടത് കർത്താവിന് മാത്രമാണ് എന്നാണ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം.
ഇതനുസരിച്ച് എന്നെ ശ്രമിക്കുകയും കാണുകയും ചെയ്യുന്ന എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിനെ മഹത്വം നൽകിക്കൊണ്ട് സമ്പത്തിനല്ല നാം മഹത്വം കൊടുക്കേണ്ടത്, സമ്പത്ത് നൽകുന്ന ഉപാധികളല്ല നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്, കർത്താവിനാണ് നമ്മൾ മഹത്വം നൽകേണ്ടതെന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഇത്ര നാളും നമുക്ക് ആ ബോധ്യം ഇല്ലെങ്കിൽ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലെ ഒരു മഹത്വം കൊടുക്കുന്ന ജീവിതമായി വാർത്തെടുക്കുവാനുള്ള വലിയൊരു അഭിഷേകം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:27 ഇതാ നിന്റെ അമ്മ. മരണക്കിടക്കയിൽ വെച്ച് ഈശോ തന്റെ ശിഷ്യനെ സമ്മാനമായി നൽകുന്ന ഒരു ചിത്രമാണ് സുവിശേഷകൻ ഇവിടെ വരച്ചു വെക്കുന്നത്. ഈ ശിഷ്യന്റെ സ്ഥാനത്ത് നമ്മളെ ഓരോരുത്തരെയും നാം പകരം വയ്ക്കുമ്പോൾ ഈശോ നൽകിയ അമ്മ നമുക്ക് നൽകിയതിന്റെ ഒരു പ്രതിബിംബമാണ്. ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അമ്മയെ നൽകിയിട്ടുള്ളത്. ഈ അമ്മ നമ്മുടെ അമ്മ കൂടിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക മാസം തന്നെ നമ്മള് ആഘോഷിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീടുമായി ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ അപ്പനെയും അമ്മയെയും നമ്മുടെ അയൽവക്കത്തുള്ളവരെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് എത്ര വലുതാണെന്ന് നമുക്ക് പറയാൻ വാക്കുകളിൽ. ഇതുപോലെയാണ് പരിശുദ്ധ അമ്മ എവിടെ ഉയർത്തുന്നുവോ, പരിശുദ്ധ അമ്മയുടെ നാമം എവിടെ ഉയരുന്നുവോ, അവിടെ ഈശോയ്ക്ക് ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭകളും മറ്റ് പരിശുദ്ധ അമ്മയെ ഏറ്റുപറയാത്ത ഏത് സഭകളും പരിശുദ്ധ അമ്മയാൽ വണങ്ങുന്നത്, അതായത് ആ മാസം ആചരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാലും ഈശോയ്ക്ക് ഈശോയെ സംബന്ധിച്ച് ഇത് വളരെ വിലപ്പെട്ട ഒരു മാസമായിട്ട് തന്നെയാ ഈശോ ഇതിനെ കാണുന്നത്. കാരണം സ്വന്തം അമ്മയെ പ്രകീർത്തിക്കുമ്പോൾ ഈശോയ്ക്ക് അവിടെ സന്തോഷം ലഭിക്കുന്നുണ്ട്, ഈശോയ്ക്ക് അവിടെ മഹത്വം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ വണങ്ങുവാൻ, പരിശുദ്ധ അമ്മയുടെ ദിവസം പ്രഘോഷിക്കുവാൻ ആചരിക്കുവാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ അമ്മ നമുക്ക് തന്ന സമ്മാനമാണ്. ആരാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയത്? സ്വന്തം പുത്രൻ തന്നെയാണ് നമുക്ക് പരിശുദ്ധ അമ്മയെ നൽകിയത്. എന്തിനാ പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയത്? ജീവിതത്തിലെ ഇടറുന്ന നിമിഷങ്ങളിലെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങള് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും. നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ ഒരു കാര്യമാണ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അതിലെ ഒരു രംഗം എന്നെ വളരെയേറെ സ്പർശിച്ച ഒരു രംഗമാണ്. രംഗം ഇതാണ്, ഈശോ വീഴുമ്പോൾ, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വീഴുമ്പോൾ പരിശുദ്ധ അമ്മ ഓടി ചെന്ന് എടുക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മൾ പാപത്തിന്റെ മേഖലയിൽ വീഴുമ്പോഴും നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളിൽ വീഴുമ്പോഴും പരിശുദ്ധ അമ്മ നമ്മെ മുറുകെ പിടിക്കുന്നുണ്ട്. നമുക്കത് അനുഭവപ്പെടുന്നില്ല. പരിശുദ്ധ അമ്മ മുറുകെ പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കയ്യിന്റെ കൂടെ ഈശോയുടെ കരങ്ങളും നമുക്കൊപ്പം മുറുകുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കേൾക്കാൻ സുഖകരമല്ലാത്ത വാർത്ത മംഗള വാർത്തയാക്കി മാറ്റിയ പരിശുദ്ധ കന്യകാ മറിയത്തെ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പല വേദനകൾക്കും പല ദുഃഖങ്ങൾക്കും ഒരു ഉത്തരം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്.
അതുകൊണ്ടാണ് തിരുസഭ പറയുന്നത് പരിശുദ്ധ ജപമാലയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ രഹസ്യങ്ങളാണ് അതിൽ ഉള്ളത് എന്നുള്ളത്. കൊന്തയിലെ ഓരോ മണികളും നമ്മൾ ചൊല്ലുമ്പോൾ ഈശോയുടെ ജീവിത രഹസ്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഇത്രയും നാൾ നാം ജപമാല വളരെ ഭക്തിയോടോ വളരെ തീക്ഷ്ണതയോടോ ചൊല്ലിയിട്ട് ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങി നമുക്ക് തീരുമാനമെടുക്കാം. ഇനിയുള്ള നാളെങ്കിലും ജപമാല അതിന്റെ ഭക്തിയോടും പ്രസാദപര അവസ്ഥയോടും യോജിച്ച് നമുക്ക് ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എങ്ങനെയാണ് പ്രസാദപരം നമുക്ക് ലഭിക്കുന്നത്? ചില ആളുകൾ വന്ന് പറയാറുണ്ട്, സിസ്റ്ററെ ഞങ്ങൾ കുറെ കൊന്ത ചൊല്ലി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക, ഒന്നും ഞങ്ങൾക്ക് ലഭിക്കില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാതെ പോകുന്നത്? നമുക്ക് പ്രസാദപര അവസ്ഥ ഇല്ലാത്തതുകൊണ്ട്. എവിടെ നിന്ന് ലഭിക്കും ഈ പ്രസാദപര അവസ്ഥ? വിശുദ്ധ ഉപസാരത്തിലൂടെയാണ് നമുക്ക് നമ്മളുടെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രസാദപരവസ്ഥ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഈ പ്രസാദപരവസ്ഥയിൽ ഇരുന്ന് ഒരു നിങ്ങൾ കൊന്ത ചൊല്ലി നോക്കിയേ, നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കാതെ ഇരിക്കുകയില്ല. അതുകൊണ്ട് എന്റെ മക്കളെ, നിങ്ങൾ ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രസാദപരവസ്ഥ ഉണ്ടായിരിക്കണം. അതിന് വിശുദ്ധ ഉപസാരം, കൂടെ കൂടെയുള്ള വിശുദ്ധ ഉപസാരത്തിലൂടെ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പാപം ചെയ്യുന്നതിന് ശേഷമല്ല നിങ്ങൾക്കും സംസാരിക്കേണ്ടത്, പാപത്തിന് മുൻപും നിങ്ങൾക്കും സംസാരിക്കണം. എന്തുകൊണ്ടാണ്? ഉപസാരത്തിലൂടെ രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് നേടുന്നുണ്ട്. അതായത് നമ്മുടെ പാപമോചനം നമുക്ക് ലഭിക്കുന്നു, പിന്നെ നമ്മൾക്ക് പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കാനുള്ള ശക്തിയും വിശുദ്ധ ഉപസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചതുകൊണ്ട് നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിലെ നഷ്ടമാകാൻ ഇല്ല. എല്ലാ നഷ്ടങ്ങളും നമുക്ക് നേട്ടങ്ങളായി എടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് മാതൃയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർമ്മല സുമമേ നറുത്തേൻ കൂടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃത്തി തൻ നിറകൂടമേ. കർമ്മല സുമമേ നറുത്തേൻ കൂടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃത്തി തൻ നിറകൂടമേ. കന്യകേ നിൻ ഉദരത്തിലല്ലേ വചനമാംസമായി കതിർച്ചൊരിഞ്ഞു. കന്യകേ നിൻ ഉദരത്തിലല്ലേ വചനമാംസമായി കതിർച്ചൊരിഞ്ഞു. നിന്നാത്മാവിൻ തടത്തിലല്ലേ വാഗ്ദാന സൂനം ഇതൾ വിരിഞ്ഞു. നിന്നാത്മാവിൻ തടത്തിലല്ലേ വാഗ്ദാന സൂനം ഇതൾ വിരിഞ്ഞു. കർമ്മല സുമമേ നറുത്തേൻ കൂടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃത്തി തൻ നിറകൂടമേ. കന്യകേ നിൻ മടിത്തട്ടിലെന്നും ഞങ്ങൾക്കിരിക്കാൻ ഇടം തരില്ലേ. കന്യകേ നിൻ മടിത്തട്ടിലെന്നും ഞങ്ങൾക്കിരിക്കാൻ ഇടം തരില്ലേ. മുള്ളുകൾക്കിടയിൽ പുഞ്ചിരിക്കും നീയൊരു പുഷ്പ
പുഷ്പസുഗന്ധമല്ലേ, മുള്ളുകൾക്കിടയിൽ പുഞ്ചിരിക്കും നീയൊരു പുഷ്പസുഗന്ധമല്ലേ. കർമ്മലസുമമേ മറുതേൻ കുടമേ, സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തൻ നിറകുടമേ. കർമ്മലസുമമേ മറുതേൻ കുടമേ, സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തൻ നിറകുടമേ. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.